ഒരു വർഷത്തിൽ 12 മുതൽ 13 വരെ ശിവരാത്രികളുണ്ട്. ഇത് അമാവാസിക്ക് ഒരു ദിവസം മുമ്പാണ്. മാസത്തിലെ ഏറ്റവും ഇരുണ്ട ദിവസം മകമാസത്തിലെ ഈ ശിവരാത്രിയെ മഹാശിവരാത്രി എന്നറിയപ്പെടുന്നു. കാരണം ഈ ദിവസം ഊർജം അസാധാരണമായി വർദ്ധിക്കുന്നു. ഇത് ഇത്തരത്തിലുള്ള ഒരേ ഒരു ഉത്സവമാണ്. രാത്രി ഉടനീളം നീണ്ടു നിൽക്കുകയും ധാരാളം ആളുകൾ ശ്രദ്ധാപൂർവം ഇരിക്കുകയും ചെയ്യുന്നു. ഈശ യോഗ കേന്ദ്രത്തിലുള്ള ഭക്തർക്ക് രുദ്രാക്ഷ പ്രസാദവും സർപ്പസൂത്രവും സ്വീകരിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം ആദിയോഗിയെ അലങ്കരിച്ച 108 രുദ്രാക്ഷങ്ങളിൽ ഒന്നാണ് ഈ രുദ്രാക്ഷം. ചെമ്പിനാൽ നിർമ്മിച്ച ഈ സർപ്പസൂത്രം സ്ഥിരതയ്ക്കും ക്ഷേമത്തിനുമായി ഇടത് മോതിരവിരലിൽ ധരിക്കാവുന്നതാണ്. ഇതാദ്യമായി മഹാശിവരാത്രിയുടെ ശുഭകരമായ സമയത്ത് സദ്ഗുരു ശിവയാത്ര വാഗ്ദാനം ചെയ്യുന്നു. വെള്ളിയങ്കിരി മലകളിലേക്കുള്ള ഒരു തീർത്ഥാടന യാത്ര ശിവന്റെ കൃപ ലഭിക്കുവാനായി ഭക്തർക്ക് ഒരു സാധന നൽകുന്നതാണ്. വിവിധ മാർഗങ്ങളിലൂടെ ഈ തീർത്ഥാടനം നടത്താവുന്നതാണ്. നടത്തം, സൈക്കിൾ അല്ലെങ്കിൽ കാളവണ്ടിയിലൂടെ. ഭക്തർക്ക് ആദിയോഗി പ്രദക്ഷിണയിലും പങ്കെടുക്കാവുന്നതാണ്. ആദിയോഗിയുടെ കൃപ സ്വീകരിക്കുന്നതിനായി സദ്ഗുരു സൃഷ്ടിച്ച ശക്തമായൊരു പ്രക്രിയയാണിത്. മഹാശിവരാത്രിക്ക് മുന്നോടിയായുള്ള ഏതാനും ദിവസങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതജ്ഞർ അവതരിപ്പിക്കുന്ന സംഗീത നൃത്തോത്സവമായ യക്ഷയും ഈശ യോഗ കേന്ദ്രത്തിൽ നടക്കുന്നതാണ്.